കാട് വഴി വന്ന ബിഗോണിയാസ് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയകള്. ഇതുവഴി വരുന്നവരുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ വണ്ടി നിർത്തിയേക്കണം കേട്ടോ. ഇവിടെ നല്ല അടിപൊളി പ്ലാന്റുകളുണ്ട്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓർക്കിഡ് പോലുള്ള നല്ല മനോഹരമായിട്ടുള്ള പ്ലാന്റ്. ഇതാ ഇവിടെ എനിക്ക് മറ്റൊരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ലെന്താനയാണ് കേട്ടോ. ഇത് ഈ ഒരു കളർ എന്തെങ്കിലും ഇല്ലായിരുന്നു. അപ്പൊ ഈ കാടിയാത്ര ഭയങ്കര ലാഭമായിരുന്നു കേട്ടോ, ഒരുപാട് ചെടികൾ കിട്ടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ബ്ലൂബെല്ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താ ഞങ്ങൾക്കിവിടെ ഒരു ചെറിയ ട്രിപ്പ് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പമ്പയിലാണ്, പമ്പ ഗണപതികോളിന്റെ അടുക്കലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതാ എന്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേരുണ്ട്, എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ തൊഴാനും പിന്നെ ഒരു ചെറിയ ട്രിപ്പൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. നമുക്കിതാ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഉണ്ട് ഇവിടെ. നിങ്ങളിവിടെ ഗണപതി കോവിലൊക്കെ കയറി തൊഴുതിട്ട് എല്ലാവരും കൂടി താഴെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരെയും വക ഹായ് ഉണ്ടേ. എല്ലാ നമ്മുടെ ബ്ലൂബെല്ലിൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം വക ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പമ്പ ഗണപതി കോവിലിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഈ കാണുന്നത് എന്താണെന്ന് അറിയാമോ, നമ്മുടെ ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ ആറാട്ട് കടവാണ് ഇത്. എല്ലാ വർഷവും ആറാട്ടിനെ ഇവിടെയാണ് മല ഇറക്കി കൊണ്ടുവന്നിട്ട് ഭഗവാനെ കുളിപ്പിക്കുന്ന സ്ഥലം. അപ്പോൾ ചരിത്ര പ്രസിദ്ധമായ പുണ്യ ഭൂമിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഇതുവഴി കാണുക കേട്ടോ. ഞാനും ഇത് കണ്ടിട്ടില്ല, ഫസ്റ്റ് കാണുവാണ് കേട്ടോ. വല്ലാത്തൊരു അനുഭവമാണ്, പമ്പയും ഈ നദിയും എല്ലാം കൂടെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ കാണാനായിട്ട് നല്ലൊരു സ്ഥലമാണ്, പ്രകൃതി രമണീയത എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇവിടെയാണ് കേട്ടോ. നല്ല വനത്തിന് വനം, അതുപോലെ തന്നെ നീരൊഴുക്ക്, നാല് വശം നീരൊഴുക്ക്, നല്ല രസമാണ്. കുന്നും ഈ നീരൊഴുക്കും എല്ലാം കൂടി ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം തരുന്ന ഒരു സ്ഥലമാണ് പമ്പ. അപ്പോൾ എല്ലാ വർഷവും അയ്യപ്പന്മാർ ഈ ഇവിടേക്ക് വന്നിട്ടാണ് ശബരിമലയിലേക്ക് നടന്ന് കയറി പോകുന്നത്. അപ്പോൾ ഇവിടെ വരെ മാത്രമേ ഉള്ളൂ വണ്ടിയൊക്കെ, അത് കഴിഞ്ഞാൽ നടന്ന് കുന്ന് കയറിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പമ്പയെ വരെ വന്നിട്ട് ഇവിടുത്തെ അമ്പലത്തിൽ തൊഴുവാനായിട്ട് കയറിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും, ത്രിവേണി സംഗമമാണ് കേട്ടോ ഇത്. ഇത് മൂന്ന് നദികൾ ചേർന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇത് മൂന്നായിട്ട് പിരിയുന്നതാണോന്നും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ട്, ത്രിവേണി സംഗമം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണേലും ഇങ്ങനെ മൂന്ന് കൈവഴി ഈ നദിക്കുണ്ട്, അതാണെന്ന് തോന്നുന്നു ഇനി ത്രിവേണി സംഗമം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നല്ലൊരു പുണ്യ നദിയാണ്, ശരിക്കും പമ്പയുടെ ഉത്ഭവമാണ് ഇവിടെ കേട്ടോ. മലയുടെ മുകളിൽ നിന്ന് പമ്പ ഇവിടെയാണ് വന്നിങ്ങനെ ചേർന്നത്. എന്നാ നല്ല ഒഴുക്കാന്ന് നോക്കി, നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല സ്ഫടികം പോലെയുള്ള വെള്ളമാണിത്. നല്ല തണുപ്പ് കുളിർമയൊക്കെ ഉള്ള നല്ല ശുദ്ധജലമാണ്. ശരിക്കുമുള്ള കുറേ താഴേക്കൊക്കെ ചെല്ലുമ്പോൾ പമ്പാനദി ഒത്തിരി മലിനമാകുന്നുണ്ട്, പക്ഷേ ഇവിടെ നല്ല നീറ്റ് വെള്ളമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല, കണ്ണാടിച്ചില് പോലെയാണ് ഇവിടുത്തെ വെള്ളം. യാതൊരു അഴുക്കൊന്നും ഇല്ലാത്ത നല്ല വെള്ളമാണ് ഇവിടുത്തെ. കണ്ടൊക്കെ ഒരു കുഞ്ഞ് മണൽത്തട്ടിനെയൊക്കെ തട്ടിത്തട്ടി പോകുന്നതാണ്, എന്ത് രസമാണെന്നറിയാമോ. ഇവിടുത്തെ തിത്തലികളും അതുപോലെയാണ്, ഇവിടുത്തെ ചെറിയ ചെറിയ ഉരുണ്ട കല്ലുകളുണ്ടോ, നമുക്ക് ഗാർഡനിലൊക്കെ കൊണ്ടിടാനായിട്ട് പറ്റുന്ന പോലെയുള്ള കല്ലുകളാണ്, നല്ല ഭംഗിയാണ്. അതിൻ്റെ കൂടെ ഇവിടെ പന്നികൾ ഒരുപാട് ഇങ്ങനെ മേഞ്ഞ് നടപ്പുണ്ട് കേട്ടോ, അതും നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ ആകെക്കൂടി നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പറ്റുന്ന കൂട്ടുകാർക്ക് ഇവിടെയൊക്കെ വന്ന് കാണുക കേട്ടോ. നമ്മൾ ദൂരേക്ക് ഒക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതിനെക്കാട്ടിലും നമുക്ക് നല്ല ശുദ്ധവായും പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് ഈ കാട്ടിനുള്ളിലൂടെയൊക്കെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരുപാട് ഇതുപോലെയുള്ള പന്നികളും അതുപോലെ കുരങ്ങന്മാർ അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ട്. ആന അങ്ങനെയുള്ളതിനൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ, എല്ലാം ഉണ്ട്, പക്ഷെ അതൊക്കെ ഉൾക്കാട്ടിലായിരിക്കും. ഇപ്പം ആൾക്കാരൊക്കെ സഞ്ചരിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും അതിനെയൊന്നും അങ്ങനെ പുറത്തേക്ക് കാണുന്നില്ല. ഇത് പന്നിക്കൂട്ടങ്ങൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട് കേട്ടോ ഇവർ. ഇവിടെ നമ്മളൊക്കെ കഴിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് അവയും കഴിക്കുന്നത്. അപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ്, അപ്പോൾ ഞാനും അതിനകത്തൊക്കെ പങ്കുചേരുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് നമ്മുടെ കാടിനുള്ളിലൂടെ യാത്രയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് ചെടികളൊക്കെ കളക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അമ്പലത്തിലും പിന്നെ ചെടികൾ കളക്ട് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ശരിക്കും ഇറങ്ങിയിരിക്കുന്നത്. ഇവരെല്ലാം ഭയങ്കര ട്രിപ്പായിട്ടാണ്, പക്ഷേ എൻ്റെ മനസ്സിലെ ചെടികളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതാ ഇവിടെ ഒരു ലെന്താനയുണ്ട്, ഒരു ലൈറ്റ് കളറിൻ്റെ ലെന്താനയാണ്. അപ്പം ഏത് ചെടി കണ്ടാലും ഞാൻ ഒടിക്കാതെ വിടില്ല, അതുകൊണ്ട് ഇതും ഞാനൊരു കമ്പ് കട്ട് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ കണ്ടു വരുമ്പോഴാണ് ഇതാ ഇവിടെ ഒരു കുരങ്ങൻ കുട്ടിതാ ഈ ലൈനിന്റെ മണ്ടയ്ക്ക് പോസ്റ്റിന്റെ മുകളിൽ കയറി ഇരിപ്പുണ്ട്. അത് ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അത് എന്നെ ഉയരത്തിലാണ് എനിക്ക് കയറിയിരിക്കുന്നത്. അപ്പം ഞങ്ങളെയൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് ഒരു മൈൻഡുമില്ല. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വിട്ടു പോകുന്നുണ്ട്. അവിടെ വേറൊരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങോട്ട് വെച്ച് പിടിക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേ രണ്ടുപേരും കൂടി കണ്ടിട്ട് ഇതാണ്ട് എന്നിട്ടും അവിടെ നിൽക്കുന്നില്ല. അവിടെ നിന്ന് വിട്ടു പോവുകയാണ്. പുള്ളിയുടെ ലക്ഷ്യം അങ്ങ് ആറിനക്കരയാണെന്ന് തോന്നുന്നു. ഈ മരത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ആ ലൈനിൽ കൂടി തന്നെ വിട്ടു പോവുകയാണ്. അപ്പം ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് കാടിൻ്റെ നടുക്കൂടി വേണം പോകാൻ. രണ്ട് സൈഡും കാടാണ്. നല്ല ഒരു അനുഭവമാണ് കേട്ടോ ഈ കാടിനുള്ളിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ. ശരിക്കും ശുദ്ധവായു ശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലെ വരണം. നല്ല സുഖമാണ് ഇതിലെ എല്ലാം. നല്ല കുളിർമയിലുള്ള ഒരു യാത്രയാണ് ഈ ഇവിടെ കൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. എല്ലാ വർഷവും അയ്യപ്പന്മാരെ നാനാദേശത്തു നിന്നും ഇതും പിന്നെ അയ്യപ്പനെ കാണുക പിന്നെ ഇതുപോലെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവർ മുടങ്ങാതെ എല്ലാ അയ്യപ്പന്മാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് നല്ല ഒരു നമുക്ക് ആശ്വാസം തരുന്ന ഒരു യാത്രയാണ് ഇതുവഴിയൊക്കെയുള്ള യാത്ര എന്ന് പറയുന്നത്. ഉയരത്തെ ആകാശം മുട്ടയുള്ള മരങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. ഇവിടുത്തെ ഈ പച്ചപ്പൊക്കെ വേറെ എവിടെ ചെന്നാലാണ് കിട്ടുന്നത് അല്ലേ. എന്ത് രസമാണ്, എന്തൊരു ഏതൊക്കെ കളറുകളിലാണെന്നറിയാം ഓരോ മരങ്ങളൊക്കെ നിൽക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ എന്താണ്ട് ഇവിടെ എനിക്ക് ആവശ്യമുള്ള ഒരു സാധനം ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ബിഗോണി അത് ഒന്നൊന്നും അല്ല കേട്ടോ, ഒരുപാട് പല വെറൈറ്റി ബിഗോണികൾ. ഓ, എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഞാനിങ്ങനെ ചെടിയൊന്നും കിട്ടുന്നില്ലെന്ന് ഓർത്ത് വിഷമിച്ച് വരുമായിരുന്നു. അപ്പോഴാണ് പല കളറുകളിൽ ബിഗോണിയ ഇങ്ങനെ ഈ തിട്ടലിലെല്ലാം ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കാട്ടിനുള്ളിലേക്കൊക്കെ ഉണ്ട്, പക്ഷെ അവയുടെ അങ്ങനെ നമുക്ക് കയറിപ്പോകാൻ പറ്റില്ല. കാരണം ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. വണ്ടിയിൽ നമുക്ക് പോകാമെന്നുള്ളതല്ലാതെ കാട്ടിനകത്തേക്കൊന്നും കയറാൻ അനുവാദമില്ല. ഫോറസ്റ്റുകാർ കണ്ടാൽ നമ്മളെ സമ്മതിക്കേ ഇല്ല അങ്ങനെ കയറാനൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയൊക്കെ നിന്ന കുറേ ബിഗോണിയാസ് പറിച്ചെടുത്തു. ഇതാ കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുറേ കിട്ടി. എല്ലാവരും എന്നെ കളിയാക്കുവാണ് ഞാൻ ചെടി പറിക്കുന്നത് കണ്ടിട്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നതെന്ന് അവർക്കറിയത്തില്ലല്ലോ. അപ്പോൾ കുറേ കിട്ടിയിട്ടുണ്ട്. ഇതാണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയാസ് കുറേ കിട്ടി. ഇതൊരു എന്തോ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. അതിന് കളറൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, രസമുണ്ട്. അപ്പോൾ അതുമൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പം അങ്ങനെ കുറേ കൂടി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഇതാ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടോ. നൂല് പോലെയാണ് വെള്ളം ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്ന് വരുന്നതാണ്. മുകളിൽ നല്ല കാടാണ്. അതിൻ്റെ താഴെ തിട്ടലിലെയും പാറക്കെട്ടിലേയും കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെയും എല്ലാവരും ഇറങ്ങി ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ നോക്കുന്നത് ഇവിടെ ചെടികളാണ്. അപ്പോൾ എനിക്ക് ഇതാണ്ട് ഇവിടെ ഒരു അടിപൊളി ചെടി ഇട്ടിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്ലാന്റാണിത് കേട്ടോ. നിറച്ച് പൂക്കളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു ഇത് ഒരുപാട് പൂക്കൾ ഇങ്ങനെ ഉണ്ടാകുന്നതാണ്, പല കളറുകളിലുള്ള ചെടിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവരും കൂടി എല്ലാവരും കൂടി എനിക്ക് പറിച്ച് തരുന്നുണ്ട്. ഒരുപാട് ചെടി കിട്ടി. അപ്പോൾ ഇവിടെ നല്ലതായിട്ട് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ് മുകളിൽ നിന്ന്. അപ്പോൾ നമ്മൾ മേലൊക്കെ നനയുന്ന പോലെയാണ്. പക്ഷേ എന്നിട്ട് ഞങ്ങളതൊന്നും വക വെക്കാതെ അതിൽ നിന്ന് ഒരുപാട് ചെടികൾ പറിച്ചു. ഞാനാണെങ്കിൽ ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടുന്ന് ഒരുപാട് ചെടികൾ കിട്ടി. ഒരു സഞ്ചി നിറച്ച് ചെടികൾ ഇത് തന്നെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പല കളറുകളാണ്. അതുകൊണ്ട് തന്നെ ഒന്നും വിടാതെ മൊത്തം ഞാൻ പറിച്ചു. ഈ ചെടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. കണ്ടിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പറയണേ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. ഞാൻ പക്ഷേ ഇത് ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ ഇതാ നിറച്ചും കിട്ടിയിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി. ഞാൻ ഇതുവരെ ഈ ഒരു പ്ലാന്റൊന്നും കണ്ടിട്ടുകൂടി ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് കാണുവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഇത് ബിഗോണിയാണോ ഓർക്കിഡാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂട. ഏതെങ്കിലും കൂട്ടായിരുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇത് എന്ത് ചെടിയാണെന്നുള്ളത്. എന്താണേലും ഇതിൻ്റെ ഫ്ലവർ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത് പല കളറുകളും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്കൊന്നും തന്നെ കളയാതെ മൊത്തം പറിച്ചുകൊണ്ട് പോകണം. ഞാനിവിടെ നിന്നങ്ങ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മുഴുവനും. പക്ഷെ അന്നേരത്തേനും ഭയങ്കരമായിട്ട് മഴ പെയ്തു. ഈ വെള്ളച്ചാട്ടവും ഈ മഴയും കൂടെ ഇപ്പം ഞാൻ മുഴുവനും നനഞ്ഞു. ഇതാണ്ട് ഇവിടെ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതെല്ലാം നിർത്തിയിട്ട് വണ്ടിയെ ചെന്ന് കയറാം. അല്ലെങ്കിൽ കൂടെ ഉള്ളവരെല്ലാം എന്നെ കിടന്ന് വഴക്ക് പറയുന്നുണ്ട്. ഭയങ്കര മഴയാണ് കേട്ടോ ഇവിടെ. ഞാൻ മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. ഇതെങ്കിലും ഇവിടുന്ന് മാറാൻ തോന്നുന്നില്ല കേട്ടോ. നല്ല രസമാണ്. ഈ പ്ലാന്റ് മൊത്തം എനിക്ക് വീട്ടിൽ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ തച്ചിന് ഇന്നങ്ങ് പറിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അടുത്തായിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. എന്താ ഞങ്ങൾ വീണ്ടും വണ്ടിയെ കയറി യാത്ര തുടരുകയാണ്. കാട് കണ്ടോ നിങ്ങൾ? കാടൊന്നും കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ കണ്ടോളൂ കേട്ടോ. ഇതാ ഇവിടെയും ഉണ്ട് കുറേ പന്നിക്കുഞ്ഞുങ്ങളൊക്കെ കണ്ടോ. ഒരെണ്ണം എന്താ ഞാൻ ഫോട്ടോ എടുക്കുന്നൊക്കെ നോക്കുന്നുണ്ട്.
അങ്ങനെ ഇത് ഉപദ്രവിക്കുകയൊന്നും ചെയ്യത്തില്ല കേട്ടോ. അത് നമ്മളെ നോക്കുകയൊക്കെ ചെയ്യുന്നതും കൊണ്ടൊന്നും ചെയ്യത്തൊന്നുമില്ല. അവയുടെ കാര്യമായിട്ട് ഇങ്ങനെ അങ്ങ് നടന്നോളും. നമുക്ക് നമ്മളതിനെ ശല്യപ്പെടുത്താതൊക്കെ ഇരുന്നാൽ മതി. പിന്നെ മറ്റുള്ള മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വന്ന വഴിയിലെങ്ങും ഒന്നിനെയും കണ്ടില്ല, ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ യാത്ര തുടർന്ന് വന്നപ്പോൾ ദാ ഇവിടെ വന്നപ്പോൾ ഒരു അടിപൊളി പുതിയൊരു പ്ലാന്റ് കിട്ടി. ഇത് ഞാൻ ഇതുവരെയും കാണാത്തൊരു പ്ലാന്റാണ്. ഇങ്ങോട്ട് നല്ല യെല്ലോ കളറിൻ്റെ ഫ്ലവർ, യൂതങ്ങൾ ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു കാഴ്ച. അപ്പോൾ അതും നമ്മൾ ആവശ്യം പോലെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെടിയാണോ കാടാണോ ഒന്നും എനിക്കറിയില്ല. പൂക്കൾ കണ്ടു കഴിയുമ്പം ഞാൻ അവിടെ ഇറങ്ങും, പറിക്കും. അങ്ങനെയാണ് കേട്ടോ. ഇത് എന്ത് ചെടിയാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവരൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട്, ഓർക്കിഡാന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണോ വന ഓർക്കിഡെന്നൊക്കെ പറയുന്നുണ്ട്, നേരെയാണോന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താണേലും കൊള്ളാം, ഞാൻ കുറേ പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. ശരിക്കും ഓർക്കിഡിൻ്റെ പൂക്കളൊക്കെ പോലെ തന്നെയാണ്. ഇതിൻ്റെ തണ്ടിനുണ്ട്, ഇത്രയും നീളമുണ്ട്. ഞാൻ വേരോട് കൂടി തന്നെയാണ് പറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് കിളിപ്പിക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി വണ്ടിക്കകത്ത് വയ്ക്കാതെ ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം. വഴി സൈഡിലെല്ലാം ഇഷ്ടംപോലെ ചെടികളാണ് കേട്ടോ. ഒരുപാട് പ്രതീക്ഷിക്കാതെ ഒരുപാട് ചെടികൾ കിട്ടി. അങ്ങനെ താണ്ടി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ശബരിമല കാണാമെന്ന് ഇവരെല്ലാം പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ശബരിമല കാണാമെന്നാണ് പറയുന്നത്. രാത്രി കാലങ്ങളിൽ അവിടെ നിന്നുള്ള ലൈറ്റൊക്കെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ നോക്കണം. അപ്പോൾ ആ മലമടക്കുകളിലാണ് ശബരിമല. അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും പോവുകയാണ്. കാട്ടിനകത്തൂടെയാണ് ഈ പോകുന്നത്. ഇവിടെ എങ്ങും ഒരു കടകളോ വീടുകളോ ഒന്നുമില്ല കേട്ടോ. ഒരു മനുഷ്യരെ ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പിന്നെ അങ്ങനെ കുറേ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദാ ഇവിടെ ഒരു ജീവിയെ കാണുന്നുണ്ട്. ദാ ഇതാണ് കരിമന്തി എന്ന് പറയുന്നത്. ഈ കറുത്ത കളറിൽ കാണുന്നതല്ല ആ ഒരു ജീവിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴത്തേനും അതെല്ലാം ഓടി മരത്തിൽ കയറി. അതുവരെ റോഡിലായിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ ചാടി ഈ മരത്തിലെല്ലാം കയറി. അതിൻ്റെ ഓട്ടോ ഒക്കെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും, വലിയ ജീവിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദാ ഇവിടെ എല്ലാം ചെടികളൊക്കെ ഉണ്ട്. ഞാനപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ദാ എൻ്റെ കൂട്ടുകാർ എന്നെ ഇട്ടിട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ്ട് ഒന്നും എല്ലാവരും കാറ്റയൊക്കെ തന്നിട്ട് എല്ലാവരും പോവുകയാണ്. അപ്പം ഞാനതുകൊണ്ട് ഇനി ഓടി പോയി വണ്ടി കയറ്റട്ടെ. ഇവിടെ ആനയും കിരിയൊക്കെ ഉള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഓടിപ്പോയി വണ്ടി കയറട്ടെ. അപ്പം ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ് കേട്ടോ കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഒരുപാട് ചെടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചെടികളെല്ലാം ഞാൻ നട്ടതിന് ശേഷം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതുവരെ നമ്മളൊരു മൂന്നോ നാലോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെ കാട് യാത്രയും അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയ ചെടികളൊക്കെ ആയിട്ട്. അപ്പം അതെല്ലാം ആയിട്ട് ആ ചെടികളെല്ലാം ഞാൻ നട്ടിരിക്കുന്ന വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയൊക്കെ ചെടിയൊന്നും കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായി കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. ഇനിയും നമുക്ക് പുതിയ ചെടി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതേ രീതിക്ക് എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.